വിളിച്ചോണ്ട് പോയവരെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ലേ? കുമാരൻ എന്തായി പറയുന്നേ? പരിചയമുള്ളവരെ വിളിച്ചോണ്ട് പോയെങ്കിൽ ഇങ്ങനെ വിഷമിക്കാൻ എന്താ ഉള്ളത്? ആ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദൂരയാത്രയാണെങ്കിൽ ഇവിടെ വന്നൊരു വാക്ക് പറഞ്ഞിട്ട് വേണ്ടേ പോവാൻ. ആരും ഒന്നും ഗുണദോഷിക്കാനില്ലാത്തൊരു കുഴപ്പ. ആരോ വരുന്നുണ്ടല്ലോ. കണ്ടോ? ഇല്ല. എവിടൊക്കെ തിരക്കി? പീതാംബന്റെ പരിചയക്കാരോടെല്ലാം അന്വേഷിച്ചു, അവിടെ അങ്ങ് ചെന്നിട്ടില്ല. അധ്യക്ഷൻ അച്യുത നേരെ കൊണ്ട് ഒരു പെറ്റീഷൻ എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. കാറിന്റെ നമ്പർ വെച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നാ തോന്നുന്നത്. പക്ഷെ നമ്പർ ആരും നോട്ട് ചെയ്തില്ല. അവരുടെ കൂടെ ഇന്ന ഇടത്തേക്കാണ് പോകുന്നതെന്ന് പീതാംബരൻ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നമ്പർ നോട്ട് ചെയ്തേ. അധ്യക്ഷൻ പറഞ്ഞതാ ഒരു അനുശോചനം കൂടാമെന്ന്. പീതാംബരൻ എന്തെങ്കിലും സംഭവിച്ചെന്ന് ഉറപ്പു വരുത്തിയിട്ട് മതി എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുക ഞാൻ. എന്ത് സംഭവിക്കാൻ? മനുഷ്യന്റെ കാര്യമല്ലേ, എന്തും സംഭവിക്കാം. മമ്മയുടെ മോൻ കുടിച്ചിട്ടുണ്ടോ? ഇല്ല. കൂട്ടുകാരൻ ഒരു ദുരന്തം ഉണ്ടായാൽ ഉടനെ പോയി കുടിക്കുന്നവനല്ലേ ഈ ജോക്കി. ഓക്കേ. എന്ത് ദുരന്തം ഉണ്ടായതാ നിങ്ങൾ ഈ പറയുന്നേ? കുഞ്ഞിലെ വന്ന് ഒന്നിടെ ഒരു വിളിച്ചോണ്ട് പോയി, വരാനത്തിരി വൈകി. അല്ലാതെ ഇവിടെ ആർക്കും ഒരു ദുരന്തം ഉണ്ടായിട്ടില്ല. എല്ലാരും പോയി കിടന്നേ. അതെ, എന്റെ കൂടെ കുവൈറ്റിലുണ്ടായിരുന്ന ഒരാളുടെ അനിയനെ രണ്ടുപേരിങ്ങനെ കാറിൽ പൊക്കിക്കൊണ്ടു പോയതാ. എന്നിട്ടെന്താ? ഏഴിന്റെ അന്ന് ശവം കായലിൽ പൊങ്ങി. ഇയാളൊന്ന് പോയേ. അല്ല, പേടിക്കാനൊന്നുമില്ല. പീതാമ്പന്നെ കാണാതായിട്ട് രണ്ടു ദിവസമല്ലേ ആയുള്ളൂ. ഞാൻ പറഞ്ഞ സംഭവം 7 ദിവസം കൊണ്ടാ സംഭവിച്ചത്. 7 ദിവസം ഈ കണ്ടില്ലെങ്കിലല്ലേ നമുക്ക് പേടിക്കാൻ. ഞാൻ പോവാ, എന്റെ കൂട്ടുകാരനായി പോയില്ലേ, അന്വേഷിച്ചിട്ട് വീണ്ടും വരാം. അയാള് കുടിച്ചു വെളിവില്ലാതെ ഓരോന്ന് പറയുക. നിങ്ങൾ പോയി കിടന്നാട്ടെ, നേരം വെളുക്കുമ്പോഴേക്കും കുഞ്ഞു കിട്ടും. അതെ. മോളെ, എന്തു മോളെ? ആരാ? മനസ്സിലായില്ലേ, പീതാംബരനാ. തവള പിടുത്തക്കാരൻ പീതാംബരനാണോ? അയ്യോ, തവളയല്ല, 80 വയസ്സ പീതാംബരൻ. അന്ന് ടിക്കറ്റിന്റെ ബാക്കിക്ക് വേണ്ടി ചാരായ ഷാപ്പിൽ. ആ, ഇപ്പൊ മനസ്സിലായി. എന്താ അസുഖം? ഓ, കാര്യമായിട്ടൊന്നുമില്ല. ഇന്ന് പറഞ്ഞു തന്നെ വഴിവെച്ച് കണ്ടെന്ന്. താൻ എന്താ ഇതുവരെ ആ പൈസ മേടിച്ചോണ്ട് പോകത്തെ? ചെറുപ്പക്കാരായ കുറച്ചൊക്കെ ഉത്തരവാദിത്വം വേണ്ടേ? ഞാൻ മേടിച്ചോളാം. ആ, ഞാൻ ഇവിടുന്ന് പോണതിന് മുമ്പ് മേടിച്ചോണം. ഇവിടെ എങ്ങനെ എത്തി? ഞാൻ ആ 16-ലെ കുട്ടിയെ കാണാൻ വന്നതാ. ആ ഓപ്പറേഷൻ കേസ് അല്ലേ? ആരത്? ബന്ധല്ല, എന്റെ ബ്ലഡ് ഗ്രൂപ്പും ആ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പും ഒന്നാ. എന്റെ ശരീരത്തിൽ കുറച്ച് കൂടുതൽ രക്തമുണ്ടേ, കുറച്ച് കൊടുക്കാന്ന് വിചാരിച്ചു. മൂപ്പർക്ക് എന്താ അസുഖം? കണ്ണ് തെറ്റിയ കള്ളുഷാപ്പിലാ, ഒരു തുള്ളി കുടിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർമാർക്ക് എന്താ പറയാൻ വയ്യാത്തേ? നിന്റെ ഈ ചില്ലറ ഉണ്ടെങ്കിൽ ഒരു 80 പൈസ പീതാംബരന് കൊടുത്തേ. ഞാൻ കൊടുത്തോളാം, അച്ഛൻ അതോർത്ത് വിഷമിക്കണ്ട. അപ്പോ ഞാൻ ഇറങ്ങാം. ചായ കുടിക്കാം. കുടിച്ചു. ആ പിന്നെ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് ആണ്, ആവശ്യമുണ്ടെന്ന് പറയണം. ബോബന്റെ ഓപ്പറേഷൻ കഴിയുന്നവരെ ഞാൻ അപ്പുറത്ത് കാണും. പുറത്തു പോകാൻ പറ്റുമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. വരട്ടെ. അതൊരു സ്ത്രീയുടെ കണ്ടോ? ആ ചരമക്കാളെ കൂടി നോക്ക്. അതാ ആദ്യം നോക്കിയത്. അപകടപ്പെടുത്തിയാണെങ്കിൽ പത്രത്തിൽ വരുമോ? അതൊക്കെ വലിയ ചെലവല്ലയോ. ഒന്നാമാരി നീ അതിനോട് കാശ് മെനക്കെടുത്തുവോ? പീതാംബരൻ ചേട്ടൻ പിന്നെ എവിടെ പോയി? നാളത്തെ പത്രത്തിൽ കാണുമെന്ന് വിചാരിക്കാം. തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് വിശാലമായൊരു സ്വീകരണം എന്റെ അധ്യക്ഷതയിൽ കൊടുക്കാം. മിക്കവാറും ഇത് വേണ്ടി വരില്ല. ഞാൻ ഡോക്ടറെ കണ്ടു, ഒന്നും പേടിക്കാനില്ല. ഞാനൊന്ന് വീട്ടിലോട്ട് പോവാ, അമ്മയെ ആകെ പേടിച്ചിരിക്കായിരിക്കും. ഇക്കാലത്ത് സ്വന്തക്കാർ പോലും ഇത്ര ആത്മാർത്ഥത കാണിക്കില്ല. പീതാംബരൻ എന്റെ മോന്റെ ജീവൻ രക്ഷിച്ചു. മോൻ രക്ഷപ്പെടുന്നുള്ളത് ദൈവനിശ്ചയം, ഞാൻ വെറുതൊരു നിമിത്തം മാത്രം. പിന്നെ വരാം. എന്തായത്? പ്രതിഫലമായിട്ടൊന്നും കരുതരുത്, ചെറിയൊരു പാരിതോഷികം. രക്തദാനത്തിന്റെ പേരിലാണോ എന്റെയും മോന്റെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നായി പോയത്? എന്റെ കഴിവും അധ്വാനവും കൊണ്ടൊന്നല്ലല്ലോ. ഇന്നലെ വരെ അപരിചിതനായിരുന്ന ആ കുട്ടി ഇന്നെന്റെ സ്വന്തമാണ്, എന്റെ രക്തമാണ്.
അതൊരു വലിയ പ്രതിഫലല്ലേ? ഐ ആം സോറി. ഞാൻ വരട്ടെ. എന്തോ പീതാംബരനെ നിർത്തിയാലേ ജയിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുള്ളൂ. അതിന് പീതാംബരൻ എവിടെ? പീതാംബരൻ തിരിച്ചു വരും. ആദ്യം നോമിനേഷൻ നമുക്കങ്ങ് കൊടുക്കാം. അപ്പോഴാവും അജ്ഞാത ഹൃദയത്തിന്റെ വാർത്ത പത്രത്തിൽ വരുന്നത്. അപ്പൊ നമുക്ക് പിൻവലിക്കാം. ഞാൻ അന്തരിച്ചു എന്നുള്ള പ്രചരണം നുണയാണ്. ഇത് നോക്ക്, ഞാൻ അന്തരിച്ചിട്ടില്ല. എന്ത് പറ്റിയതായിരുന്നു? എവിടെയായിരുന്നു? കുറച്ച് ബ്ലഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. മരണവക്രത്തിൽ നിന്ന് ഒരാളെ രക്ഷിച്ചിട്ട് വരികയാണ്. അതാ കാണാതെ ഈ ആലിംഗ വഴുക്കുമ്പോ കാക്കയ്ക്ക് വാപ്പുണ്ടെന്ന് പറയുന്ന പോലെ ഇങ്ങോട്ട് വന്നേ. ഒരു കാര്യം പറയട്ടെ. എന്നാത്തിനാ ഇത്രയും ആലോചിക്കുന്നേ? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് നിക്കാന്ന് പറഞ്ഞാ അമ്മയുടെ കുറിച്ചിട്ടി ചേരുന്ന പോലെ ഉള്ളു. എന്നാലും ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ഇനിയിപ്പൊ പീതാംബരന് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ പോരായ്മ ഈ കരക്കാർക്കാ. ഈ പ്രദേശത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും രാപകലില്ലാതെ ഓടി നടക്കുന്ന പീതാംബരൻ ഈ പഞ്ചായത്തിനെ മൊത്തമായി സേവിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോ എന്തുകൊണ്ട് പിന്മാറി എന്ന് കരക്കാർ ചോദിക്കും. എന്ത് സമാനം പറയും? അതെ, പ്രവർത്തിക്കുന്ന കാര്യം ഓർത്തൊന്നും പീതാംബരം വിഷമിക്കണ്ട. കുവൈത്തിൽ നിന്ന് വിളി വരുന്നവരെ ഞാൻ കൂടെ ഉണ്ടാവും. അതിനൊരു മാസത്തേക്കല്ലേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് പ്രചരണം. സ്വതന്ത്രനായിട്ട് നിന്നാ മതി. പീതാംബരൻ സ്ഥാനാർത്ഥിയാന്ന് അറിഞ്ഞാൽ മറ്റു പാർട്ടിക്കാർ നോമിനേഷൻ കൊടുക്കാൻ മുതിരത്തില്ല. എന്നാലും ചില മിടുക്കന്മാര് മുതിരും. അങ്ങനെ വല്ലവന് മുതിർന്ന അവൻ കെട്ടിവെക്കുന്ന കാശ് ബ്ലേഡ് കമ്പനിയിൽ ഇട്ടതുപോലെ കരുതിയാ മതി. അല്ലേ പീതാംബര? അച്യുതൻ നായർ നന്നായിട്ട് പ്രസംഗിക്കൊക്കെ ചെയ്യല്ലോ. അപ്പൊ ഇദ്ദേഹത്തെ നിർത്തിയാ പോരെ? വോട്ട് കിട്ടത്തില്ല. അതുകൊണ്ടല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നന്നാ ജയിക്കുമെന്ന് ഉറപ്പുണ്ടോ? ആ ഉറപ്പുണ്ട്. എന്നാലും വോട്ട് ചോദിച്ച് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ നാണക്കേടാ. അല്ല, അതിന് പീതാംബരൻ വോട്ട് ചോദിച്ചില്ലണോന്ന് ആര് പറഞ്ഞു? നാണക്കേടാ, ഞങ്ങളുണ്ടല്ലോ. അത് ശരിയാ. അത്രയും കാലമെങ്കിലും നാട്ടുകാരുടെ വലി കുറയുമല്ലോ. നാട്ടുകാരെ വലിപ്പിക്കാൻ ഞാൻ എന്തുവാടാ? പൊതുമേഖലാ സ്ഥാപനമോ? എന്നാൽ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട, അങ്ങോട്ട് സമ്മതിക്കേ. അങ്ങനെ എല്ലാവരും നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ നിക്കാം. ചുമ്മാകരുന്നില്ലേ? ഒന്നീ ജയിക്കും അല്ലെങ്കിൽ തോക്കും, രണ്ടിലൊന്ന് ഉറപ്പാ. ഒരു മിനിറ്റ്. ചെല്ല് ചെല്ല്, ഇപ്പോഴേ പറഞ്ഞു വെച്ചില്ലെങ്കി ആ വോട്ടും പോവും. ഒന്നും പറയാതെ കുഞ്ഞു വീട്ടിൽ നിന്ന് പോന്നിട്ട് രണ്ടു ദിവസമായി. എന്നിട്ടോ എന്തിനും സഭ കൂടുക? അമ്മയും പെങ്ങന്മാരും ഇതുവരെ ഉണ്ടിട്ടുമില്ല, ഉറങ്ങിട്ടുമില്ല. അല്ല, ഞാൻ ബാങ്കുകാരുടെ കടലാസ് വന്നിട്ടുണ്ട്. അധ്യക്ഷന്റെ മോൻ സുഗുണന്റെ ഇപ്പോഴത്തെ പണി നഷ്ടത്തിലാ. ആര് പറഞ്ഞു? ദേവൻ പറയുന്ന കേട്ടു. കുഞ്ഞു വീട്ടിലേക്ക് ചെല്ലേ, അങ്ങനെയെങ്കിലും അവർക്കൊരു തഞ്ചാവട്ടെ. കുമാരചേട്ടൻ എവിടെക്കാ? ഒന്ന് ആശുപത്രി വരെ പോവാ, ഒരു ചെറിയ നെഞ്ചുവേദന. എന്നാ ഞാനും കൂടെ ഒറ്റക്ക് പോണ്ട. ഉടുതുടിയിൽ ഊരു നടക്കുന്ന മാതിരി മുണ്ടേ പറ്റി പോകാതെ കുഞ്ഞു വീട്ടിലോട്ട് ചെല്ലേ. മൂന്നാല് ദിവസമായിട്ട് ബാക്കിയുള്ളവരോട് എങ്ങനെയാ കഴിഞ്ഞെന്ന് നീ അറിഞ്ഞോ? തീ തിന്നായിരുന്നു. വീട്ടിലോട്ട് കയറി വന്നതോ പുതിയൊരു ഏടാകൂടായിട്ട്. എന്താ നിന്റെ ഭാവം? ഞാനവർക്ക് വാക്ക് കൊടുത്തു. കൊടുത്തെങ്കിൽ അതങ്ങ് തിരിച്ചെടുത്തേക്ക്. അല്ലാതെ എന്നെ ഇവിടെ ഇരിക്കപ്പുറത്തില്ല. ഇനിയിപ്പൊ തെരഞ്ഞെടുപ്പിന് നിൽക്കാത്തന്റെ കുറവേ ഉള്ളൂ. അമ്മയ്ക്ക് സമ്മതമായിരിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. എടാ, അമ്മയുടെ സമ്മതം ഇതുവരെ നീ ചോദിച്ചിട്ടുണ്ടോ? നാട്ടുകാർ നിന്നായിട്ട് കുരങ്ങ് കളിപ്പിക്കുക, അതുമല്ല നിനക്കറിയോ? ഏയ്, അങ്ങനെയൊന്നുമല്ല. ഞാൻ നന്നാ ജയിക്കുമെന്ന് വിശ്വാസമുള്ളതുകൊണ്ടല്ല അമ്മ എന്നെ നിർത്തുന്നത്. അല്ലെങ്കിൽ ഇക്കാലത്ത് തെരഞ്ഞെടുപ്പ് നിൽക്കാനാണോ ആളെ കിട്ടാത്തത്? കൂടെ പഠിച്ചവരാരോ കമ്പനി തുടങ്ങുമ്പോ നിനക്ക് ജോലി തരാന്ന് പറഞ്ഞിട്ടില്ലേ? അതെ. നീ പഞ്ചായത്ത് മെമ്പറായിട്ട് നാട്ടുകാരുടെ കാര്യം അന്വേഷിച്ചാണ്. കമ്പനിയിലെ ജോലി ആരും ചെയ്യടാ. അത് ശരിയാണല്ലോ, ഞാൻ അത്രക്ക് അങ്ങോട്ട് ആലോചിച്ചില്ല. അതാ പറഞ്ഞത്, എന്തെങ്കിലും തീരുമാനിക്കുന്നതിന് മുമ്പ് ആരോടെങ്കിലും ഒന്ന് ആലോചിക്കണമെന്ന്. തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. മറുപടി ഒന്നും പറയാതെ പോയാലെങ്ങനെ? വലിയടുത്ത് കേശവൻ നായർക്ക് ഒരൊറ്റ വാക്കേ ഉണ്ടായിരുന്നുള്ളൂ. തല പോയാലും കേശവൻ നായർ അതിൽ ഉറച്ചു നിൽക്കുമായിരുന്നു. മകനും അങ്ങനെ ആയിരിക്കും കരുതി തെറ്റി. രസീത് ബുക്കും അഭ്യർത്ഥന അടിക്കാൻ കൊടുത്തിട്ട് വരുന്ന വഴിയാ. ഈ വഴിയിൽ വെച്ച് തന്നെ പീതാംബരൻ കാലം അറിവെന്ന് ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല.
ഇനിയിപ്പോ നാട്ടുകാരുടെ മുഖത്ത് ഞങ്ങൾ എങ്ങനെ നോക്കും? ആലോചിച്ച് നോക്കിയപ്പോ അമ്മ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നി. പീതാംബരനായതുകൊണ്ട് ഞാനൊരു സത്യം പറയാം. സ്വന്തം മകനെ രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ സോമനസാലെ ഒരമ്മയും സമ്മതിച്ചിട്ടില്ല. ഇത് ചരിത്രം നോക്കിയാൽ മനസ്സിലാവും. ഏത് അധ്യായത്തിലാണെന്നുകൂടി പറഞ്ഞു കൊടുത്താട്ട്. ആണുങ്ങൾക്ക് വാക്കാ പീതാംബര വലുത്. അത് പെണ്ണുങ്ങളുടെ വാക്ക് കേട്ട് സൗകര്യം പോലെ മാറ്റാനുള്ളതല്ല. എന്റെ അമ്മ എങ്ങനെ ആയിരിക്കണം എന്നെ ഉന്തി തള്ളി ഇറക്കിയത്? പഞ്ചായത്ത് മെമ്പർ ആയെന്ന് കരുതി വേറെ ജോലിക്കൊന്നും പോവാൻ പാടില്ല എന്ന് കാർത്യാനിയമ്മ പറഞ്ഞത് ലോകപരിചയമില്ലാത്തോണ്ടാ. വെള്ളക്കാരെ ഓടിക്കാൻ നടന്നതിനിടയിലും ഗാന്ധിജി നൂലുണ്ടാക്കിയില്ലേ? അങ്ങനെ പറഞ്ഞോട്. അപ്പോ നിക്കല്ലേ? അതിനിത്ര ആലോചിക്കാൻ എന്തിരിക്കണോ?